ചങ്ക് ചങ്ങാതിമാരെ കേറിവണ ഗിരീഷ്വണ്ട നമ്മുടെ നോക്കിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും എന്റെ കുറച്ച് ചങ്ക് കൂട്ടുകാരും കൂടി ഒന്ന് മലക്കപ്പാറ വരെ പോയണ്ട. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടേക്കണേ, അപ്പോഴാണ് നമുക്ക് വാൽപ്പാറ പോകണമെന്നുള്ളൊരു മൂഡ് അങ്ങനെ തടയ്ക്കരുത്. വാൽപ്പാറ പോകണം എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി വന്നിട്ട് കബാലി വന്ന് ഇവിടെ വഴിയൊക്കെ ബ്ലോക്കാക്കിട്ടേക്കണേ. ഞങ്ങൾക്ക് പോകണമെന്ന് വെച്ചാൽ പോകണം, ആ ഒരു മൈൻഡ് ആയതുകൊണ്ട് വേറെ ഇങ്ങനെ പോകാനുള്ള ഒരു ചിന്തയാണ്. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് വേറെ കെ എസ് ആർ ടി സി ബസ് വിളിച്ചാൽ നമുക്ക് നേരെ വാൽപ്പാറ പോകാം. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പൊ ഈ യാത്രയില് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മാക്സിമം ബൈക്ക് കാടിനെയും കാട്ടുമൃഗങ്ങളെയും സ്നേഹിക്കുന്നവർക്കായിട്ടുള്ള എന്തൊക്കെ കാഴ്ച തരാൻ പറ്റും, കാട്ടുമൃഗങ്ങളെ കാണാൻ വേണ്ടി അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ വേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ആ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകൾ കാണാം. നമ്മളെ കാണാനുള്ള കാഴ്ചകളും അതേപോലെ സ്ഥലങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. പേരെന്താട്ടാ? എന്റെ പേര് സാജു എന്നാണ്. ഞാനിവിടെ ഈ സർവീസ് പലപ്പോഴും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസങ്ങളിലൊക്കെ പോകും. അപ്പോ എങ്ങോട്ടാ പോണത്? ഇപ്പോ നമ്മള് ചാലക്കുടിന്ന് അടുത്ത് മലക്കപ്പാറ, മലക്കപ്പാറ അതരപ്പള്ളി മലക്കപ്പാറ പോണ വഴിക്ക് നമ്മള് കൊറേ മൃഗങ്ങളെ കാണും. പിന്നെ മൃഗങ്ങളിൽ ആന, നമുക്ക് കബാലി എന്ന് പേരുള്ള ഒരു ആനയുണ്ട്. എന്താണ് ഈ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുള്ളത്? ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കബാലി ആന ഇറങ്ങിയതിനു ശേഷം വരുന്ന വണ്ടികളെ കുത്ത, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, യാത്ര നമ്മുടെ ബസ് തടയും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വണ്ടി വിടാതിരിക്കുന്നതിന്റെ കാരണം. പിന്നെ നമ്മളെ രണ്ടു പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ആ റിവേഴ്സ് എടുത്ത് എനിക്ക് ഒരു അര കിലോമീറ്ററടത്തോളം പോകണ്ടോന്നുണ്ട് റിവേഴ്സ് ഓടിച്ചിട്ട്. അങ്ങനെ പോയി സൈഡിലൊന്ന് ആന വന്ന് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്ന ഗ്യാപ്പിൽ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം. പിന്നെ ഒരു ദിവസം കുറെ ഓടി പോയി പിന്നെ ആന കുറച്ച് കാര്യം നിന്നു പിന്നെ കാട്ടിലേക്ക് പോയി. പിന്നെ ഒരു ദിവസം നമ്മുടെ വണ്ടിനെ കുത്തി, ഫ്രണ്ടിലൊന്ന് കുത്തി തുളച്ചു പൊക്കി പൊക്കിയാണ് ഇട്ടു. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ട് ബസ്സിനെ അതുവരെയായിട്ട് ഒന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ബസ്സിമേക്കും കൂടി ആക്രമിച്ചു തുടങ്ങിയപ്പോഴും ടൂറിസ്റ്റുകളെ വിടല്ല, ഒരു വണ്ടി വിടല്ല, അത്യാവശ്യം ആവശ്യ സർവീസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോ നമ്മള് പോകുമ്പോ ചിലപ്പോ ആനേനെ മൃഗങ്ങളൊക്കെ കാണും. കാണുമ്പോ നമുക്ക് നിർത്തി കാണാനുള്ള ഓപ്ഷൻ നിലവിലില്ല. സ്ലോ ചെയ്ത് ഞാൻ കാണിച്ചുതരാം, നിർത്താൻ പാടില്ല. ഫോറസ്റ്റിന്റെയും കളക്ടറൊക്കെ ശക്തമായ ഓർഡറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ലോ ചെയ്ത് കാണാം. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പയ്യൻ നീങ്ങിയാലോ, ഇതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് പോണ വഴിക്ക് കാണും. കവാലി കഴിഞ്ഞ ആഴ്ച തുമ്പിക്കൈ കൊണ്ട് നമുക്ക് മൃഗങ്ങളെ കണ്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനുണ്ട്. യാത്ര തന്നെ നമുക്ക് നല്ലത് ആസ്വദിക്കാൻ പറ്റുന്ന യാത്രയാണ്. പ്രകൃതി സൗന്ദര്യം അങ്ങനെ ഒരുപാട്, എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾ, എല്ലാ ദിവസവും അവരും പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് എന്തെങ്ങനെയാന്ന് ചോദിച്ചാൽ അവർ അപ്പൊ പറയുന്ന അടിപൊളിയായിരുന്നു, ഇനി ഞങ്ങൾ വരും എന്ന് പറയേണ്ട പോവാറ്. അത്രയും മൃഗങ്ങളെ കണ്ടില്ലെങ്കിൽ തന്നെ കാണും, നമുക്ക് 100% ഉറപ്പല്ലല്ലോ, എന്നാലും നമ്മൾ ഒരു 90% കാണും. അപ്പോ കാണാറുണ്ട് പോയിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈയൊരു നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യപരമായിട്ട് നല്ലൊരു യാത്രയായിരുന്നു. നല്ല ശുദ്ധവായു ഉണ്ട്, അത് തന്നെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഉപകാരമുണ്ട്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. നമ്മുടെ രണ്ടുമൂന്ന് ഫ്രീക്കന്മാര് മച്ചന്മാരെ എവിടെന്നാ വന്നെ? ഞാൻ തൃശ്ശൂരിനാണ്. എല്ലാരും തൃശ്ശൂരിലാണ്. യാത്രയെ കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാ കാടിനെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും അങ്ങനെ ആയിട്ടുള്ളവർക്കാണ് മെയിൻ ആയിട്ട് വരിക. അല്ല ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കാനുള്ള സ്ഥലം അങ്ങനെ ചിന്തിച്ചു ഒരിക്കലും വരരുത്. കാടിനെ ആസ്വദിക്കുക, മൃഗങ്ങളെ കാണുക, മനസ്സൊന്ന് ഫ്രീ ആക്കാൻ, ഇങ്ങനെയൊക്കെ എല്ലാവരും വരാവുന്നതാണ്. സമാധാനായിട്ടിരിക്കും എല്ലാരും, അതന്നെ ഏറ്റവും നല്ല കാര്യം.
കേട്ടല്ലോ നമ്മുടെ ഫ്രീക്കന്മാർ പറഞ്ഞേട്ടല്ലോ, അതായത് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു മലക്കപ്പാറ ബസ്സിൽ കയറി ഒന്ന് മലക്കപ്പാറ വരെ പോയാൽ മതി. ഒരു ദിവസം ഫോണോ ഓഫ് ചെയ്തിട്ട് നേരെ വരിക, തിരിച്ചു പോവാ. നമ്മളൊരു 5 വയസ്സ് കുറയും, 5 വയസ്സ് കുറയും. അങ്ങനെ പോണേട്ടോ, നമ്മുടെ ആനവണ്ടിക്ക് വേറെ വൈബ് ട്രിപ്പാണ്. ചേട്ടൻ വെറുതെ സ്ലോവിലിങ്ങനെ മൃഗങ്ങളൊക്കെ കണ്ട് ചവിട്ടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പോണത്. അധികം സ്പീഡിലൊന്നല്ല, നല്ല നല്ലോണം സഹകരിച്ച് ഒരു ടൂറിസ്റ്റുകളെ എങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി കൊണ്ടുപോകുന്നത്. ചേട്ടന്റെ വണ്ടിയിലല്ലേ കപാലി കുത്തിയത്? എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള? എന്താ പറയാന്നുവെച്ചാൽ ശരിക്കും മേടിച്ചാ മേടിച്ചു വന്നേ. എത്ര കിലോമീറ്റർ ബാക്കോട്ട് ഓടിച്ചു? ഞങ്ങൾ ബാക്കിലധികം പോകുന്നില്ല, ഒരു 100 മീറ്റർ പോകുന്നുള്ളു. ഫ്രണ്ട് ഒരു 6-7 കിലോമീറ്റർ ഞങ്ങൾ പോയി. 6-7 കിലോമീറ്റർ പോകേണ്ടി വരാം. ഓക്കെ, താങ്ക് യു. എങ്ങാട് പോണേ? മുടിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ. പാൽപ്പാറക്ക് പോകണായിരുന്നു, അപ്പൊ നേരിട്ടുള്ള ബസ് കിട്ടിയില്ല. മലക്കപ്പാറ ഒരു വണ്ടി ഉള്ളു, അടുത്ത വണ്ടി അവിടെ നിന്ന് പിടിക്കണം. പേരെന്താണ്? എവിടുന്ന വന്നത്? കണ്ണൂര്. എങ്ങോട്ട പോണത്? മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടാലും ട്രിപ്പ് പോവല്ലേ? അല്ലേ, ട്രിപ്പ് പോണോന്ന് വെച്ചാൽ അങ്ങനെ ഓണാവണേ. നമ്മളെ പോലത്തെ കെടികൾ മാത്രമൊന്നുമില്ല. അച്ഛാനെ പേരെന്താ? എവിടെ? ഇവിടെ തന്നെയാണ് സ്ഥലം? കണ്ണൂർ. കണ്ണൂരാണ്. അതായത് വാൽപ്പാറ കാണാൻ പോണതാണ്? കാടൊക്കെ കാണാൻ വേണ്ടി വന്നാണ്. എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? കാടും കാട്ടുമൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇങ്ങോട്ട് പോരുന്നല്ലേ. ചേട്ടാ പേരെന്താ? പേര്? പേര് ഷിബിൻ. എവിടെ വീടോട്? തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെയാണ്. ആ ഈ കാട് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്? അങ്ങനെ പറയാം ഒരു വിധത്തിൽ. എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് നമ്മളതാണ്. എവിടെ ഫ്രണ്ടിന്റെ വീട്? എവിടെ? മലക്കപ്പാറ തന്നെയാണ്. മലക്കപ്പാറ അല്ലേ? ബൈക്കിന് റെസ്ട്രിക്ഷൻ ഉള്ള വണ്ടി വണ്ടി കയറ്റി വിടാ. ബസ്സിനോടെ ഫുൾ ഓൺ ഫുൾ പവറാണ്. വെറുതെ ഫ്രീക്കായിട്ട് ട്രിപ്പ് പോണേള കണ്ടാതെ അറിയാം. വാൽപ്പാറയിലെ വീട്? പേരെന്താ? ആൽവിൻ. ആൽവിൻ എന്താ വാൽപ്പാറ നാട്ടുകാരനായ ആൽവിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത് വാൽപ്പാറയെ കുറിച്ചും ഈ യാത്രയെ കുറിച്ചും? വാൽപ്പാറ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടം ഇങ്ങനെ വാൽപ്പാറ വന്ന് പോകണം. ഞങ്ങളെയൊക്കെ കേട്ടോ, ഞങ്ങളവിടെ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടപ്പോ വേറെ ഏത് മാർഗത്തിൽ കൂടി പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിക്കുന്നത്. ഇതേപോലെയൊക്കെ വന്നത് അല്ലേ? ഫുള്ള് ഓണാവണം, ഒരു മൈൻഡ് റിഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ യാത്ര അനിവാര്യമല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും വാൽപ്പാറ ഇഷ്ടപ്പെടും. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടും. ഷുവറാണ്. വേറെ എന്താ പറയാനുള്ളത് നമ്മുടെ വേറെന്താണ് വാൽപ്പാറയെ കുറിച്ച്? വാൽപ്പാറയെ കുറിച്ച് എന്താ പറയാനുള്ളത്? വാൽപ്പാറയിൽ ജീവിക്കാനാണെങ്കിലും അടിപൊളിയാണ്. നല്ലൊരു ലൈഫ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും. സമാധാനമായിട്ട് ജീവിക്കാം, പൊല്യൂഷൻ ഇല്ലാതെ, ആൾക്കാരുടെ തിരക്കില്ലാതെ പീസ്ഫുള്ളായിട്ട് ലൈഫ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വാൽപ്പാറ തന്നെ ജീവിക്കാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷെ അവിടുത്തെ ഒരു ലോക്കലൈസ് ആയിട്ട് നമ്മൾ മിങ്ങളായ മാത്രമാണ്. സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി ഡിസ്കവർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ നോർമലായിട്ട് കുറച്ച് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൂരി പൂഞ്ചോല, പിന്നെ ഷോളാർഡാം, പിന്നെ അങ്ങനെ വാട്ടർഫോൾസ്, അങ്ങനെ 2-3 സ്പോട്ടുകളൊക്കെയാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് ഉണ്ട് തണൽ, പിന്നെ അങ്ങനെ കുറച്ച് ഹിഡൻ സ്പോട്സ് ഉണ്ട്. പക്ഷെ കുറേ സ്ഥലങ്ങളായിട്ട് നീരാർ ഡാം എല്ലായിടത്തേക്കും പോകാം. ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കിൽ പോയി നല്ലപോലെ പീസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാം. ഞാൻ ഫാമിലി ആയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ ചേട്ടാ, നമസ്കാരം. പേരെന്താ ചേട്ടാ? എന്റെ പേര് രവി. രവി, എവിടെ സ്ഥലം? ഇവിടെ ഞങ്ങളിവിടെ അടുത്ത് താമസക്കാരനാണ് ഈ ഏരിയയില്. 10-45 വർഷമായി ഞങ്ങളിവിടെ താമസിക്കുന്ന കുടുംബമായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേര് പറ? പുകലപ്പാറ.
കുതിരപ്പാറ. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇവിടെ കാട് ഇങ്ങനെ കാണാം, പിന്നെ കാട്ടുമൃഗങ്ങൾ കാണാം. പിന്നെ നല്ലൊരു പ്രകൃതിയാണ് ഈ ലൈറ്റ്. ഞങ്ങക്ക് മാക്സിമം കാട്ടുമൃഗങ്ങളൊക്കെ കാണിച്ചു തരൂലേ? കാട്ടുമൃഗങ്ങളെ നമുക്ക് കാണാം, വഴിക്ക് പോകുമ്പോ കുറച്ചൊക്കെ കാണാം. കാട്ടുമൃഗത്തിന്റെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരാണ്. പേടിയൊന്നുമില്ല? പേടിയൊന്നുമില്ല. ആനയൊക്കെ വന്നാലും പേടിയില്ല? ആന വന്നാലും പേടിയില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വേറെന്താ പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്? വേറെ ഞാൻ വനവകുപ്പിന്റെ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ഒരു സ്വീപ്പറാണ്. ആനക്കൈ എന്ന് പറഞ്ഞ ആനക്കൈ, അവിടേക്ക് വർക്കിന് പോകണം. അങ്ങോട്ട് ജോലിക്ക് പോകണം. നമ്മൾ ആനക്കയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. ആനക്കയത്ത് ഇറങ്ങിയില്ല ഇപ്പോ വിടില്ലല്ലേ? ടൂറിസ്റ്റുകാരെ ഇറക്കൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മള് ചാനലുകാരൊക്കെ എന്ന് പറഞ്ഞ അവിടെ നിന്ന് മേടിക്കണം. ഇനി വരുമ്പോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും പോരെ. ഈ ഏരിയയിലല്ലേ കൂടുതൽ ആന ഉള്ളത്? ഏറ്റവും കൂടുതൽ ആന വസിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 3-4-5 കിലോമീറ്റർ ഇത്രത്തിൽ ഏറ്റവും കൂടുതൽ ആന മലക്കപ്പാറയ്ക്ക് വരുമ്പോൾ എപ്പോഴും ഈ ഭാഗങ്ങളിൽ തന്നെ എപ്പോഴും കാണാറുണ്ട്. ഈറ്റ ഈ ഈറ്റക്കാടിൻ്റെ ഉള്ളിലൊക്കെ ആന ഉണ്ടാവും എന്ന് പറയണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനയുള്ള ഏരിയ എന്ന് പറയുന്നത് മലക്കപ്പാറ പോകുമ്പോഴേക്കും ആനകളാണ് നമ്മുടെ ഡ്രൈവറേട്ടം പറഞ്ഞത്. ഡ്രൈവറേട്ടൻ അടിപൊളിയാണല്ലോ, കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു തന്നു, സ്ഥലങ്ങളൊക്കെ സ്ലോവിന് കാണിച്ചു തന്നെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആര് വന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുമേ കാറിലും വരാതിരിക്കുകയാണ്. കാരണം അത്രയും വേറെ അപകടം നിറഞ്ഞൊരു സ്ഥലമായി മാറി. കാരണം അതിന് മാത്രം മൃഗങ്ങൾ പെരുകിയിട്ടുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയിൽ 3 ദിവസം പോകുമ്പോൾ നമ്മൾ പല അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, ബൈക്കിലൊട്ടും വരരുത്, അത്രയും അപകടമുണ്ട്. പുലിയായിട്ടും പോത്തായിട്ടും ആനയായിട്ടും ഒക്കെ വഴിയിലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ആളുകളോട് ഞാൻ എല്ലാവരോടും പറയാൻ വരുന്നത് മാക്സിമം ബസ്സിന് വലിയ വണ്ടിക്ക് വരാം, ബൈക്കൊന്നും വരാതിരിക്കാം, അതൊക്കെ പറഞ്ഞിട്ട് വിടാറില്ല. കുറേ ആളുകൾക്ക് വരുമ ഉണ്ടാവുന്ന അനുഭവം കൊണ്ട് അവർക്ക് മനസ്സിലാവും ശരിയാണ് ഇതൊക്കെ എല്ലാവരും പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരു വേറെ മൂഡ് ട്രിപ്പ് തന്നെ ഉണ്ട്. അതായത് നമ്മ കാറിന് അല്ലെങ്കിൽ ബൈക്കിനൊക്കെ വന്നാൽ ബൈക്കിനൊക്കെ വന്നാൽ രസമാണ്, എന്നാലും ഇത് വേറൊരു വൈബാണ്. പിന്നെ നമുക്ക് ബസ്സിൽ വരുമ്പോൾ എന്താ ഒരു വേറെന്ന് പറയുന്നത്, നമ്മുടെ കൂടുതലും ഒരു സെക്യൂരിറ്റി നടക്കുക. രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ബസ്സാവുമെന്ന് പറഞ്ഞിട്ട് പൊന്തിയിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം കാണുകയും ചെയ്യാം. കാറാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ ഈറ്റ കാടാണ്, അപ്പോൾ നമ്മളൊന്നും കാണില്ല. അപ്പം ഒരു കുഴിയിലിരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ബസ്സിൽ വരുമ്പോഴുള്ള സൗകര്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞത്. ആ ബാഹുബലിയിൽ യാരവൻ യാരവൻ എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അടിപൊളിയല്ലേ. ആനക്കയം പാലം എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല. അവിടെ ഒരു നീല മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് കൊടുത്തേക്കുന്ന സ്ഥലത്താണ് ബാഹുബലിയിൽ ശിവലിംഗം കൊണ്ടുവന്ന് പൊക്കത്ത് വെക്കണത്. ആ മാർക്ക് കൊടുത്തേക്കണണ്ട. അവിടെ ഉണ്ടോ? മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കയറിട്ട ചോളയാർ പവർ ഹൗസ് കാണാൻ വേണ്ടി നമ്മൾ പോകണം. ചേട്ടൻ പറഞ്ഞ കേട്ടതാ, ഈ റോഡിലേക്ക് സ്വകാര്യ വാഹനങ്ങളൊന്നും കടത്തിയിട്ടില്ല. KSRTC KCB വണ്ടി മാത്രമേ കടത്തിയുള്ളൂ. കാറിലും ബൈക്കിലും പോണ ട്രിപ്പ് അത് വേറെ. അതുകൂടാതെ നമ്മുടെ KSRTC യാത്ര വേറെ മൂന്ന് ട്രിപ്പാണ്, ഫുൾ ഓൺ
മലയുടെ വശമാണ്. അപ്പൊ നമ്മള് മാക്സിമം മലയുടെ വശത്തേക്ക് ചേർത്ത് എത്തിയിട്ട് കടന്നു പോകാൻ പറ്റാത്ത ആ സൈഡിൽ കൂടെ തന്നെ കടന്നു പോകാൻ പറ്റാത്ത മാതിരി പറ്റിച്ചു വരും. അപ്പൊ ആന ഒരു കാരണവശാലും നമ്മുടെ ആ സൈഡിൽ കൂടെ വരില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മള് കുത്തി പൊക്കിയാലും നമ്മൾ മറിയില്ല. അതായത് ഇപ്പുറത്ത് നിർത്തിയാൽ നമുക്ക് അപകടം സംഭവിക്കും. പുലി പുലി പുലിയുടെ കഥ പറഞ്ഞപ്പോ തന്നെ പുലിയുടെ കഥ പറഞ്ഞപ്പോ തന്നെ പുലി ആടിപ്പോള് നമ്മളെ ഡ്രൈവറേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓൺ ഫുൾ പവറാണ്. പുലി എന്ന് പറഞ്ഞപ്പോ തന്നെ പുലി വാസ് ചെയ്യുന്നുണ്ട. റിയർ കേസാണ് വേറെ മൂഡ്. അപ്പൊ നിങ്ങളെല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണോട്ടാ. നമ്മള് അവരെ ചെല്ലുന്ന അവരെ ജോലിക്കാതെ അങ്ങ് പോവാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോവാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളൂ. അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കേറാതിരിക്കാം. നമ്മൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ അവരെ കണ്ട് അവർ യാത്ര ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു എൻജോയ്മെന്റാണ്. വയറ് നിറച്ച് മനസ്സിന് ആനന്ദം പകരുന്ന ഒരു യാത്ര തന്നെയാണ് ഈ അതിരപ്പള്ളി വാഴച്ചാൽ വൽക്കിപ്പാറ വാൽപ്പാറ റോഡുകൾ. എന്തായിരുന്നാലും ഈ സന്തോഷത്തിന് പങ്കുചേരാൻ ഞങ്ങളെ കൂടെ ഈ ബസ്സിലെ കണ്ടക്ടറായ ഐ കെ സജീവനും സാനുഭൂതി ഡേവിസായ ഈ സാരഥി ഇത് ഞങ്ങൾക്ക് ഞങ്ങളോട് ശേഖരിച്ചതിന് കൂടുതലും നന്ദി. നമസ്കാരം. ഒന്നൊന്നര പേണുകയാണ് ബസ് വളഞ്ഞു വന്നത്. എങ്ങനെയാണെന്ന് കാണാൻ പറ്റില്ല. ഏതാണ്ട് പെൻ സ്റ്റോക്ക്. ആ വേറെ ലെവലല്ലേ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മലക്കപ്പാറക്ക് പോണ വഴിയുള്ള പെൻ സ്റ്റോക്ക്. എല്ലാവരും
ഇങ്ങനെ തേയിലത്തോട്ടുള്ള ഏരിയ എത്തി. നല്ല രസമുള്ള കാറ്റും വെയിൽ വന്നിട്ടുണ്ടെങ്കിലും അധികം ചൂടൊന്നുമില്ല, അത് തണുപ്പും ആയിട്ട് ഒരു അടിപൊളി വൈബുണ്ട്. എന്താ രസം നോക്കി, കുറേ തേയിലത്തോട്ടം കട്ട് ചെയ്ത് കുമ്മായൊക്കെ അടിക്കുന്നുണ്ട്. എന്തോ എൻ്റെ വളർച്ചയ്ക്ക് തന്നെയാണ് തോന്നി. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പച്ചപ്പായിട്ട് നല്ല രസം. അങ്ങനെ ഞങ്ങൾ നേരെ ഇലക്കപ്പാറ ചെക്ക്പോസ്റ്റ്. ആണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. നമ്മൾ അങ്ങോട്ട് പോകുന്നോറും നല്ല രസമുള്ള കാഴ്ചകളാണ്. ഷോളയാർ ഡാമും അതുപോലെ തന്നെ മാൽപ്പാറയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ മച്ചാമാര്, നമ്മുടെ ആനവണ്ടിക്കുള്ള ട്രിപ്പിന്റെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വേറെ വീടല്ലേ, ഫുൾ ഓൺ ഫുൾ പവർ ആണ്ട. ആ ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും അടിപൊളിയാണ്. അതിലുണ്ടായ യാത്രക്കാരൊക്കെ വേറെ ലെവലായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വെണ്ടല വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങനെ ഇടിച്ചങ്ങനെ പൊട്ടിച്ചേക്കുക. അപ്പൊ എന്റെ എല്ലാ ചങ്കുകൾക്കും